ഇത്ര പെട്ടെന്ന് അങ്ങയെ പിരിയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. രത്നങ്ങൾ കുറെ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ കോസൽ രാജ്യത്ത് പോയി അതൊക്കെ വിറ്റ് തിരിച്ചു വരണം. കച്ചവടത്തിൽ അമിതാദായം ആഗ്രഹിക്കരുത്. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. രാജഗുരു ഇനി ആരോടും സൂക്ഷിച്ചേ പെരുമാറും. ഒരു അവതാര പുരുഷന്റെ പിൻഗാമിയെ അദ്ദേഹം അധിക്ഷേപിക്കാൻ തുനിഞ്ഞത് എന്തായാലും വിവേകമായി പോയി. തന്നെക്കാൾ വലിയവരാരുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം. അത് ഇതോടെ അവസാനിച്ചു. ശരിയായിരിക്കാം, പക്ഷേ ഗുരുക്കന്മാരെ നിഷേധിക്കുന്നത് നിനക്കും നന്നല്ല. അതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ സാധിക്കുമോ പിതാജി? തിരുമേനി, അവിടുത്തെ തിരുനാൾ ദിവസം രാജ്യമെങ്ങും ആ മഹോത്സവത്തിൽ പങ്കോളം തക്ക നോക്കി. ഒരു മിന്നലാക്രമം കൊണ്ട് നമ്മെ ആക്രമിച്ചു കിടക്കാൻ അയൽ രാജാവ് രുദ്രസേനൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതുവരെ ആക്രമണത്തിനൊരു സൂചന പോലും നമുക്കുണ്ടായിരുന്നില്ല. ഇത്ര വേഗം ഒരു നല്ല സേനാ വിഭാഗം അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ തന്ത്രപരമായ ഒരു നുഴഞ്ഞു കയറ്റത്തിനാണ് അവരുടെ പരിശ്രമം. എന്നുവെച്ചാൽ നമ്മുടെ താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെല്ലാം തന്ത്രത്തിൽ പാട്ടിലാക്കും. അവർ മുഖാന്തരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വഞ്ചകരല്ല. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി. ഈ കൊട്ടാരത്തിനകത്ത് വരെ ശത്രുജനന്മാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അടിയന്റെ സൂക്ഷ്മമായ അറിവ്. മഹിപാൽ, വ്യക്തമായ തെളിവോടുകൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? വെറും സംശയം കൊണ്ട് തീരുമാനിക്കാനല്ല അവിടെ നിന്ന് ചാരപ്രധാനിയെ നിയമിച്ചനുഗ്രഹിച്ചത്. നാം സൂക്ഷിക്കണം, ഭയപ്പെടണമെന്ന് അടിയന് തോന്നുന്നില്ല. മന്ത്രിസഭ ഉടൻ വിളിച്ചു കൂട്ടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അടിയൻ തന്നെ ചെയ്തോളും. മഹാരാജാവ് നിന്നെ അതിനൊറ്റ വിശ്വാസമാണ്. കിട്ടുന്ന അവസരം പാഴാക്കുന്നവന്റെ പേര് വിശ്വസ്തൻ എന്നല്ല, വിഡ്ഢിയെന്നാണ്. ഞങ്ങൾ ജയിച്ചാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളായിരിക്കും. ഞങ്ങളുടെ രാജാവിന് സാമന്തനായിരിക്കണമെന്നല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത തരത്തിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ സന്നദ്ധ. അത് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം തൽക്കാലം ചെയ്യുക, ബാക്കി കാര്യം ഞങ്ങളേറ്റു.